ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കണ്ടൻറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന, തീർച്ചയായും ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. നാം ഇന്ന് വാട്സപ്പിൻ്റെ പുതുതായി വന്ന ഫ്യൂച്ചേഴ്സ് പരിചയപ്പെടുത്താനാണ് പോകുന്നത്. കൂടുതൽ ആളുകൾക്കും അറിയാത്ത കുറച്ച് ഫ്യൂച്ചേഴ്സ് വാട്സപ്പിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇത് പരിചയപ്പെടുത്തിയതിന് ശേഷം വീണ്ടും നമുക്ക് മറ്റു ഫ്യൂച്ചേഴ്സ് പരിചയപ്പെടുത്താം. സോ ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്റ്റാറ്റസിൽ വന്ന ചെറിയൊരു ഫ്യൂച്ചറാണ്. സാമ്പിൾ കാണിച്ചു തരാം. ഞാനിവിടെ സ്റ്റാറ്റസിൽ പോയി ക്യാമറ ഓൺ ചെയ്ത് ഒരു ഫോട്ടോ എടുക്കുന്നു. അതിനുശേഷം ഇവിടെയുള്ള ഇമോജീസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാം, മുകളിലായി സ്റ്റിക്കേഴ്സ് എന്നും ഇമോജി എന്നും നിങ്ങൾക്ക് കാണാം. ഇമോജിയിൽ ക്ലിക്ക് ചെയ്താൽ സാധാരണ ഉള്ളതുപോലെ നിങ്ങൾക്ക് ഇമോജി എല്ലാം ലഭിക്കുന്നതാണ്. എന്നാൽ ഈ സ്റ്റിക്കേഴ്സ് എന്ന ഈ ഒരു ഓപ്ഷൻ പുതുതായി വന്നതാണ്. അവിടെ സ്റ്റിക്കേഴ്സ് മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നാം ഫേവറേറ്റിൽ ഇട്ട് വെച്ച എല്ലാ സ്റ്റിക്കേഴ്സും അവിടെ അവൈലബിൾ ആണ്. ആ സ്റ്റിക്കേഴ്സ് നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ഒരു യൂട്യൂബിൻ്റെ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം യൂട്യൂബിൻ്റെ ഐക്കൺ വന്നത്. അതുപോലെ തന്നെ ഒരു ഐക്കണോടെയും നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഒരു കാറിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്, ഒരു അതും നമുക്കൊന്ന് ഉൾപ്പെടുത്താം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ വാവ് കിടിലനായിട്ടുണ്ട് കാറ്, ഒരു സ്ഥലത്ത് എവിടെ നിർത്തി വെച്ചതുപോലെയുണ്ട്. അതാണ് മറ്റൊരു ഇതുകൊണ്ടുള്ള ഒരു ഗുണം. നമുക്ക് സ്റ്റിക്കർ ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നത് വലിയൊരു ഉപകാരം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ബൈ, സീ യു.